ഇനി ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പോർഷനിൽ സേവ് അൺഡു റീഡു എന്നുള്ള കമാൻഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ പറയുക ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കമാൻഡുകൾ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് കമാൻഡുകൾ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ പോപ്പുലർ കമാൻഡ്സിന് പകരം ഓൾ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്താൽ ഈ ഒരു എക്സൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കമാൻഡുകളുണ്ടോ ആ കമാൻഡുകൾ മുഴുവൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കമാൻഡ് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കമാൻഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ വിൻഡോയിൽ ആ കമാൻഡ് ആഡ് ആകുന്നതായിരിക്കും. പിന്നീട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ കമാൻഡ് ഇവിടെ വന്നതായിട്ട് കാണാം. ഫോർമാറ്റ് ടെക്സ്റ്റ് എഫക്റ്റ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള കമാൻഡാണ് സെലക്ട് ചെയ്തത്, അതിവിടെ ആഡ് ആയിട്ടുണ്ട്. വീണ്ടും കമാൻഡ് ബട്ടണിൽ പോയി മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഏത് കമാൻഡാണോ നമ്മൾക്ക് വേണ്ടാത്തത് ആ കമാൻഡിൽ ക്ലിക്ക് ചെയ്തത് റിമൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്നും റിമൂവ് ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ റിബണിൻ്റെ താഴെയുള്ള ഏരിയയെ നമുക്ക് നെയിം ബോക്സ് എന്ന് പറയാം. ഈ ഷീറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സെല്ല് ഏതാണോ, അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് ഏതാണോ ആ സെല്ലിൻ്റെ പേരാണ് നെയിം ബോക്സിൽ അല്ലെങ്കിൽ സെൽ റെഫറൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും H19 എന്നുള്ള ഓപ്ഷൻ, അതായത് എച്ച് എന്ന കോളത്തിൽ 19th റോയിലാണ് ഈ സെല്ല് നിൽക്കുന്നത് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഇതിന് തൊട്ടടുത്ത് കാണുന്നതാണ് ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഈ FX ൽ ക്ലിക്ക് ചെയ്താൽ ഈ എക്സൽ ആപ്ലിക്കേഷനിലുള്ള ഫങ്ഷനുകൾ നമുക്ക് ഈ ഒരു സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് സെല്ലിലാണോ നമുക്ക് ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, അതിനുശേഷം FX എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എക്സലിലുള്ള ഫങ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓൾ എന്നുള്ള ഫങ്ഷൻ കൊടുത്താൽ ഇതിലുള്ള എല്ലാ ഫങ്ഷനുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ഏത് ഫങ്ഷനാണോ വേണ്ടത് ആ ഫങ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഫങ്ഷൻ്റെ മേലെ ക്ലിക്ക് ചെയ്താലും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് താഴെ കാണാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്നും ഫങ്ഷനുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓക്കെ പറഞ്ഞാൽ ആ സെല്ലിൽ ആ ഫങ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ക്യാൻസൽ ആണ് പറയുന്നത്. ഈ ഫങ്ഷന് തൊട്ട് കാണുന്നതാണ് ഫോർമുല ബാർ. നമ്മളൊരു സെല്ലിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതായിരിക്കും ഫോർമുല ബാറിൽ ഷോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സെല്ലിൽ ഫങ്ഷനാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ ഫങ്ഷനായിരിക്കും ഫോർമുല ബാറിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ കണ്ടൻറ് എന്താണോ ആ കണ്ടൻ്റ് ആയിരിക്കും ഫോർമുല ബാറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഫങ്ഷനുകളെക്കുറിച്ച് കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.